കിലുക്കം സിനിമയിൽ ലോട്ടറി അടിച്ചു എന്ന് തെറ്റിദ്ധരിച്ച് തിലകനെ തെറി പറഞ്ഞു പോയ ഇന്നസെന്റ് എനിക്ക് വിശക്കുന്നേ എന്നും പറഞ്ഞ് തിരിച്ചെത്തുന്ന ഒരു സീനുണ്ട്. ജഡ്ജി എമാനെ എന്ന വിളിക്കുത്തരമായി അന്ന് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ വിളിച്ചത് എന്ന തിലകൻ്റെ കുസൃതിക്ക് ഇന്നസെന്റ് പറയുന്ന മറുപടി, എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ല എന്നാണ്. നടി അക്രമിക്കപ്പെട്ട സംഭവത്തിലെ കേസ് നടക്കുന്ന വേളയിലാണ് സിനിമാ മേഖലയിലുള്ളവരുടെ മറവി രോഗത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാനിട വന്നത്. നടികർ തിലകം സിദ്ദീഖ് മുതൽ ഭാമ, AMMA ജനറൽ സെക്രട്ടറിയായ ഇടവേള ബാബു, നടി ബിന്ദു പണിക്കർ എന്നിവർക്കെല്ലാം കോടതി മുറിയിലെത്തിയപ്പോൾ നടി അക്രമിക്കപ്പെട്ടോ എന്ന കാര്യം പോലും മറന്നുപോയി. പോലീസിനോട് പയറു പയറു പോലെ പറഞ്ഞവർക്കാണ് കോടതിയിലെത്തിയപ്പോൾ എല്ലാം അങ്ങ് മറന്നുപോയത്. ഇത്തരമൊരു മറവി നേരത്തെ കണ്ടത് മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ ശ്രീറാം വെങ്കിട്ടരാമനിൽ നിന്ന് മാത്രമാണ്. റെട്രോഗ്രേഡ് അംനേഷ്യ, അഥവാ നടിയെ ഓർമ്മയുണ്ട്, നടി അക്രമിക്കപ്പെട്ടത് ഓർമ്മയില്ല. നടൻ ദിലീപിനെ ഓർമ്മയുണ്ട്, അയാൾ നടിയെ പരിചയമുണ്ടോ എന്ന കാര്യം പോലും ഓർമ്മയില്ല. സുനിയെ ഓർമ്മയുണ്ട്, പൾസർ സുനിയെ ഓർമ്മയില്ല. പോലീസിനെ ഓർമ്മയുണ്ട്, പക്ഷേ ഇവരെക്കുറിച്ചൊക്കെ പോലീസിനോട് പറഞ്ഞത് ഓർമ്മയില്ല. അതങ്ങനെയാണ്, ചില പ്രത്യേക സമയത്തെ ഓർമ്മ അങ്ങ് പോകും. റെട്രോഗ്രേഡ് അംനേഷ്യക്കാരുടെ കാര്യം രസകരമായി തോന്നാം, പക്ഷേ ഒന്നാലോചിക്കുമ്പോൾ സഹതാപം അർഹിക്കുന്നതാണ്. ചികിത്സ വേണ്ടി വരും. ഇവരുടെയൊക്കെ ഈ പ്രത്യേക മറവി രോഗത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോവുകയാണ് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇവർക്ക് ആ പ്രത്യേക രോഗം ബാധിക്കുമ്പോൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് വല്ല കാശും വന്നിട്ടുണ്ടോ? ഈ മറവിയെ കൂറുമാറ്റം എന്ന് വിളിക്കാൻ പറ്റുമോ എന്നൊക്കെയാണത്രേ പോലീസ് അന്വേഷിക്കാൻ പോകുന്നത്. അതങ്ങനെയാണ്, റെട്രോഗ്രേഡ് അംനേഷ്യ വിഭാഗത്തിൽ വരുന്ന ചില ഇനം മറവി രോഗങ്ങൾ മാറ്റാൻ സൈക്കാട്രിസ്റ്റിനേക്കാൾ നല്ലത് പോലീസ് അന്വേഷണമാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്താകുമോ എന്തോ. ഇപ്പോൾ പറഞ്ഞത് ഒരു കൂട്ടരുടെ കാര്യമാണ്, ഇനി മറ്റൊരു കൂട്ടരുണ്ട്. സിനിമയിൽ നായക വേഷത്തിൽ പരിലസിക്കുന്നവർ, അവർ ലോകത്തുള്ള സകല അനീതികൾക്കെതിരെയും പ്രതികരിക്കുന്നവരാണ്. സമൂഹത്തിലെ പാവങ്ങൾക്കായി അവർ തെരുവ് യുദ്ധം നടത്തും. കുഞ്ഞാലിമരക്കാരാകും, പഴശ്ശിരാജയാകും, കായംകുളം കൊച്ചുണ്ണിയാകും, വല്യേട്ടനാകും, ആളുകളെ സഹായിച്ച് മുടിഞ്ഞ ബാലേട്ടനാകും, അമ്മവെങ്ങന്മാരുടെ സംരക്ഷകനായ മാതൃകാ പുരുഷ നായകനാകും. പക്ഷേ ഇതൊക്കെ സിനിമയിലാണേ, അതെന്താ യഥാർത്ഥത്തിൽ അങ്ങനെയായാൽ? യഥാർത്ഥത്തിൽ അങ്ങനെയായാൽ കാശ് പോകും. സിനിമയിൽ അങ്ങനെയായാൽ കാശ് കിട്ടും, അത്രയേ ഉള്ളൂ കാര്യം. നാട്ടിലുള്ള അമ്മവെങ്ങന്മാരെയൊക്കെ രക്ഷിക്കാൻ ഇറങ്ങുന്ന നായക നിനക്കൊക്കെ തൻ്റെ കൂടെ ജോലി ചെയ്ത ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കാനുള്ള മിനിമം ധാർമ്മിക ബോധം വേണ്ടടോ എന്ന് ചോദിക്കാൻ തൻ്റെ ഇടമുള്ള ഫാൻസ് ഉണ്ടായി വരുമായിരിക്കും. മലയാളത്തിലെ മെഗായും സൂപ്പറുമൊക്കെ അവൾക്കൊപ്പം എന്ന് ഫേസ്ബുക്കിൽ ഇട്ടു പോയിട്ടുണ്ട് എന്നാണ് അതിലുള്ളവർ പറയുന്നത്. കാര്യങ്ങൾ അത്രയെങ്കിലും എത്തിയല്ലോ, നല്ല കാര്യം തന്നെ. പക്ഷേ നായക ബ്രോ, കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ കട്ടക്ക് ഒടുക്കം വരെ നിൽക്കുന്നവരെ കണ്ടാണ് ഞങ്ങളൊക്കെ വളർന്നത്. അത് തലചുമടുകാരാകട്ടെ, മീൻ വിൽപ്പനക്കാരാകട്ടെ, ബസ് തൊഴിലാളികളാകട്ടെ, ആ ഒരു ഉൾവിളി ആ നടിയുടെ കാര്യത്തിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കണ്ടില്ലല്ലോ നായക ബ്രോ. ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും കേട്ടോ. മൂന്നാമതൊരു കൂട്ടരെ കുറിച്ചുകൂടി പറഞ്ഞിട്ട് പൊയ്ക്കോളാം, ദണ്ണം കൊണ്ട. നടി അക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ WCC മുഖ്യമന്ത്രിയെ കണ്ടു. അവരുടെ നിർദ്ദേശം പരിഗണിച്ച് സിനിമാ രംഗത്തുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ ഒരു കമ്മീഷന് വെച്ചു, ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. അധ്യക്ഷയായ ജസ്റ്റിസ് ഹേമയെ കൂടാതെ KB വത്സലകുമാരി IASഉം മലയാളത്തിൻ്റെ പ്രിയ നടി ഊർവശി ശാരദയും ഉണ്ടായിരുന്നു. അവർ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ചു. കേൾക്കാവുന്നതിലപ്പുറം വേദന നിറഞ്ഞ കഥകൾ കേട്ട് അവർ കണ്ണീർ വാർത്തു. മൊഴി കൊടുക്കാൻ എത്തിയവർക്കൊപ്പം അവരും കരഞ്ഞു. ആ കൊടിയ വേദനയിൽ ചാലിച്ച് അവർ റിപ്പോർട്ട് എഴുതി. എന്നിട്ട് ആ റിപ്പോർട്ടോ? ആ റിപ്പോർട്ടിൻ്റെ കാര്യമാണ് ഇപ്പോൾ നടി പാർവതി തിരുവോത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വെളിച്ചം കണ്ടിട്ടില്ല, കണ്ടാൽ കേരളം നടുങ്ങുമെന്നാണ് പാർവതി പറഞ്ഞത്. പക്ഷേ ആ റിപ്പോർട്ട് കണ്ട് യഥാർത്ഥത്തിൽ നടുങ്ങിയത് സർക്കാരാണ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ ആയെങ്കിലും മുഖ്യമന്ത്രിയോ സാംസ്കാരിക മന്ത്രിയോ അത് അറിഞ്ഞ മട്ടില്ല. ഒരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞെട്ടാനാണെങ്കിൽ ഞങ്ങൾ ഞെട്ടാൻ റെഡിയാണ്, നിങ്ങൾ ആ റിപ്പോർട്ട് പുറത്തുവിടൂ. സിനിമാ രംഗത്ത് ഇനിയൊരു പെൺകുട്ടിയും ഇത്തരത്തിൽ ഞെട്ടാതിരിക്കണമെങ്കിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നേ പറ്റൂ. റൊക്കം കാശിൻ്റെ ഇടപാടിൽ ഞങ്ങൾ വീണുപോയിട്ടില്ല എന്ന് തെളിയിക്കാൻ സർക്കാരിനും ബാധ്യതയുണ്ട്.